Hi friends, welcome back to my channel. It's me, Najma Nasir. ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങളുടെ ഇക്കാക്ക ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കുറച്ച് ചെടികളുടെയും പച്ചക്കറികളുടെയും ഒക്കെ വിശേഷമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ വീട്. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീടാണ് ഈ കാണുന്നത്. പിന്നെ വീട്ടിൽ ഓൾറെഡി കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലോട്ട് അതുകൂടാതെ വേറെ കുറച്ച് ചെടികൾ ഇക്കാക്ക വാങ്ങി അതുപോലെ ചട്ടി വാങ്ങിയൊക്കെ സെറ്റ് ചെയ്തതാണ് ഈ ക്വാറന്റൈൻ ടൈമിൽ. ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഏകദേശം പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ചിരുന്നു, വിത്തിട്ടിക്കായിരുന്നു. അപ്പോൾ ഏകദേശം തൈയായിരുന്നു ഞാൻ എത്തിയപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ അതൊക്കെ വലുതായിട്ടുണ്ട്. പിന്നെ അതുപോലെ വീട്ടിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചട്ടി വാങ്ങിയിരുന്നു. ചെടികൾ ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ സാധാ ചട്ടിയിൽ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തൂക്കുന്ന ചട്ടി വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഈ ക്വാറന്റൈൻ ടൈം ആയപ്പോഴാണ് അത് വാങ്ങിയത്. ഏകദേശം അത് തൂക്കിയിടാനായിട്ടുണ്ട്, കാരണം ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം തൂങ്ങി വന്നോട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങൾ സാധാരണ ചെടികൾ ഉണ്ടാക്കുമ്പോൾ ഇക്കാക്ക ചെയ്യാറ് ചെകിരിനാറില്ലേ, ചെകിരിനാറ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് സോൾട്ട്, നമ്മുടെ കറുത്ത മണ്ണില്ലേ, അത് ചാണകപ്പൊടിയൊക്കെ മിക്സാക്കിയിട്ടാണ് ഇക്കാക്ക അതിനുള്ള മണ്ണ് സെറ്റ് ചെയ്യാറുള്ളത്. എന്നിട്ട് അതിലോട്ടാണ് ചെടികൾ നട്ടുകൊടുക്കാറുള്ളത്. അപ്പോൾ ഏകദേശം അതായി വരാറായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെന്താണ് ചെടി വാങ്ങിയപ്പോൾ നമുക്ക് ചേരി വാങ്ങാൻ കിട്ടും, ചേരിയുടെ പൊടിയില്ലേ അത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഓൾറെഡി വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന ചെടിയുടെ മുരട്ടിലൊക്കെ അത് നനച്ചിട്ട് കൊടുക്കുകയാണ് ഇക്കാക്ക ചെയ്യുന്നത്. കാരണം നമ്മുടെ വേനലാണ് വരുന്നത്, അപ്പോൾ നല്ല വെള്ളം ചെടിക്ക് ആവശ്യമുണ്ട്. സോ അത് അതിൽ നനച്ചാൽ കുറച്ചുകൂടെയും വെള്ളം നമുക്ക് ഈട് നിൽക്കുമല്ലോ, മുരട്ടിൽ കുറച്ചുകൂടിയും വെള്ളം നിൽക്കും. അതുകൊണ്ട് തന്നെ ഇക്കാക്ക അതിട്ട് കൊടുക്കുകയാണ്. അതുപോലെ എൻ്റെ വീട്ടിൽ പോയപ്പോണ്ടായ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സംഭവമാണ്, ഇക്കാക്കയുടെ സ്പെഷ്യലായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുപ്പിയില്ലേ, കുപ്പി പകുതി മുറിച്ചിട്ട് നമ്മളെ ഒരു പൊട്ടിയ മഫ് ഉണ്ട് നമ്മുടെ തുടയ്ക്കുന്ന വടി, അതിൻ്റെ ആ വടിയും പിന്നെ അതുപോലെ തന്നെ ആ കുപ്പിൻ്റെ ആ പകുതിയും കൂടെ എന്താണ് കണക്ട് ചെയ്തിട്ട് ചാമ്പൊക്കെ പറിച്ച്, ആ കാണുന്ന ചാമ്പൊക്കെ എത്രയും അങ്ങനെ പറിച്ചു തരണം. ആ കുപ്പിയുടെ പകുതിയുടെ അറ്റം ജസ്റ്റ് കൊക്ക മോഡലാക്കിയിരുന്നു. ചാമ്പക്കയുടെ തണ്ടെന്ന് പറയുന്നത് നേരത്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാം പറിക്കാൻ പറ്റി. നല്ല രസമായിരുന്നു കേട്ടോ അത്, കാരണം അങ്ങനെ പറിക്കുമായിരുന്നു. നമ്മൾ ശരിക്കൊരു കഥ, ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത്, ഇക്കാക്കയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇക്കാക്കയോട് പറഞ്ഞതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്താണ് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇക്ക അങ്ങനെ ഒത്തിരി പറിച്ചിട്ടുണ്ട്, നല്ല രസമായിരുന്നു പറിച്ചിട്ട് കാണാൻ തന്നെ. കാരണം ചാമ്പക്കാന്ന് വെച്ചാൽ ചുവന്ന തുടുത്ത സാധനമല്ലേ, അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. നമ്മൾ കുപ്പി എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, നമ്മളെ കുപ്പിയുടെ പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ നല്ല വട്ടമുള്ള ഭാഗം മേലോട്ടാക്കിയിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് ജസ്റ്റ് കൊക്കം പോലെ, കൊക്ക പോലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അടിയിൽ നമ്മുടെ ഒരു വടി എടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ എന്ത് രസത്തിൽ ലൈറ്റാക്കി ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, ചെടി നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു കറക്റ്റ് അളവിൽ ചെടിയൊക്കെ അടിയിൽ വെച്ചിട്ട്, ചകിരിത്തൊപ്പം, ചകിരിത്തൊപ്പം എന്നാണ് പറയാറ്, നിങ്ങൾ ചെടി വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടും. ഇതൊക്കെ ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു ചെടിയാട്ടോ, ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെ ചിലത്തൊക്കെയാണ് ഞങ്ങൾ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ചെടിയുടെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എല്ലാമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെയാണ് കൊണ്ട് എന്താ നട്ടിട്ടുള്ളത്, കറക്റ്റായിട്ട് ഇപ്പം എല്ലാം നട്ടിട്ടുള്ളത്. ഒരു ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രത്യേക രസമാണ്. ഇപ്പം എല്ലാം വലുതായിട്ടുണ്ട്. ഈ ഒരു കോർണർ എന്ന് പറയുന്നത് നമ്മുടെ ആര്യവേപ്പില അതുപോലെ മുരിങ്ങയില കറിവേപ്പില അത് മൂന്നും അടങ്ങിയതാണ്.
അതുപോലെ ഈ കറിവേപ്പിലേക്ക് ഒഴിച്ച വെള്ളം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇറച്ചി കഴുകിയ വെള്ളമല്ല അതാണ്. കാരണം അങ്ങനത്തെ വെള്ളമൊക്കെ നോൺ വെജ് ഐറ്റംസ് കഴിക്കുക വെള്ളം നമ്മുടെ ചെടികൾക്ക് കൊണ്ടുപോയിക്കുന്ന എത്രയോ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒത്തിരി വളം അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഈ കാണുന്നത് വീട്ടിലെ പച്ചക്കറിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് കേട്ടോ പച്ചക്കറി ഇട്ട് നട്ടിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിൻഭാഗത്ത് നട്ടത് ഒട്ടും മിക്ക ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടേ ഉള്ളൂ. മുന്നിലാകുമ്പോൾ നമ്മൾ കാണുന്ന സ്ഥലം നന്നായിട്ട് കെയർ ചെയ്യുമല്ലോ. കുക്കാക്ക് ഗൾഫിലാണ്, കുക്കാക്ക് പോയാലും ഞങ്ങൾക്കത് കെയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ മുമ്പിലാണ് പച്ചക്കറി നട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അതൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഓൾറെഡി കുക്കാക്കത് വിത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം അതൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും അത് മുളച്ചൊരു പകുതി ആയിരുന്നു. അപ്പം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. വീട്ടിലതുപോലെ ഒത്തിരി ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. സപ്പോട്ട, കൊക്കോ, ബട്ടർ, മാങ്ങ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വീട്ടിലുണ്ട്. അതൊക്കെ കാണിക്കാൻ നിന്നാൽ നമ്മൾ വീഡിയോയുടെ ടൈം ഇങ്ങനെ ലാഗ് ചെയ്ത് പോലും. ഇപ്പോൾ തന്നെ ഒത്തിരി ലാഗായി എന്നറിയാം. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വാച്ച് ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി എന്തെങ്കിലും കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വേണമെങ്കിൽ എന്നോട് ആവശ്യപ്പെടാൻ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ ഇക്കാക്ക ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് എനിക്കറിയില്ല. മറ്റേ ഇക്കാക്കോട് കൂടുതൽ ചോദിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ അതുപോലെ എൻ്റെ വോയിസിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾക്കതൊന്നൊരു ബുദ്ധിമുട്ടായി ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നുണ്ട്. സോ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.